എൻ്റെ ഒരു പരിചയക്കാരൻ എൻ്റെ അമ്മയോട് പറഞ്ഞ്, ഒന്ന് വേറെ പണിയൊന്നുമില്ലേ, ഈ എത്ര കൊല്ലം ഇങ്ങനെ കൊല്ലം കളിയുന്നേ, ഓനെന്തെങ്കിലും ഡിഗ്രിക്ക് എന്തെങ്കിലും പോയിക്കൂടെ, നിങ്ങൊന്ന് പറഞ്ഞിട്ട് ഓനെന്ത് ബുദ്ധിയില്ലേ എന്നെല്ലാം ഇങ്ങനെ അയാൾ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കെന്തെങ്കിലും ജോലിക്ക് പോകണം, ജോലിക്ക് പോയാലേ പറ്റുള്ളൂ, കാരണം 2 വർഷം എൻ്റെ അത് പോയി ഓൾറെഡി. പിന്നത്തെ എൻ്റെ ഒരു 1.5 വർഷം എന്ന് പറയുന്നത് ഒരു സംഭവ ബഹുലമായിരുന്നു. ഹോട്ടലായിരുന്നു എൻ്റെ പിന്നെ കുറച്ച് ദിവസത്തെ എൻ്റെ ഒരു 6 മാസത്തെ ജീവിതം. ഹോട്ടലായിരുന്നു എൻ്റെ ലോകം. ഹോട്ടലിലെ പാത്രം കഴുകിയും ചായ വെച്ചും സപ്ലൈ ചെയ്തും എല്ലാം ഞാൻ നടന്നു. അപ്പോൾ 2022 ഫെബ്രുവരിയിൽ ഞാൻ ബ്രില്ലിയൻ്റിലേക്ക് എത്തുന്നു. പ്രദീപ് സാറിനെ കാണുന്നു. സാർ എൻ്റെ കയ്യിലൊരു ഫോം തന്നിട്ട് പറയുന്നു, നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായിട്ട് നീ ഇവിടെ വീണ്ടും വരണം, വന്നിട്ട് ഇവിടുത്തെ കുട്ടികളോട് നിൻ്റെ കഥയും നിൻ്റെ കഷ്ടപ്പാടും നീ അനുഭവിച്ച കാര്യങ്ങളും നിൻ്റെ ജീവിതവും പറഞ്ഞു കൊടുക്കണം. നീറ്റ് എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മാതൃകയാക്കാവുന്ന ഒരാളെ കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സൗരവ്. സൗരവ് കാസർഗോഡ് നിന്ന് വരുന്നു. ഇവൻ്റെ കഥ ഇന്ത്യയിലെ നീറ്റ് എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി തന്നെയാണ്. എൻ്റെ പേര് സൗരവ്. കാസർഗോഡ് ജില്ലയിലെ കുഡ്ലു എന്നുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു നല്ല ഡോക്ടറാവണം എന്നതായിരുന്നു എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹം നേടിയെടുക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ യാത്ര തന്നെയുണ്ട്. അമ്മയും ചേട്ടനും ചേച്ചിയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് എൻ്റെ ലോകം. അച്ഛൻ എൻ്റെ 4-ാം വയസ്സിൽ മരിച്ചുപോയി. അതിനുശേഷം എൻ്റെ പഠനവും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് എൻ്റെ ചേട്ടനും ചേച്ചിയും അമ്മയും കൂടിയാണ്. ചെറുപ്പം മുതലേ ഡോക്ടറാവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ചെറുപ്പത്തിലെ ചില ഹോസ്പിറ്റൽ വിസിറ്റുകളായിരിക്കും ചിലപ്പോൾ എൻ്റെ മുത്തശ്ശിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയതും, പിന്നെ 4-ാം ക്ലാസ്സിൽ എനിക്കുണ്ടായ ഒരു ചെറിയ ആക്സിഡൻറ്റും, അതിനുശേഷം ഡോക്ടർ എന്നുള്ള ഒരു പ്രൊഫഷനോട് സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള ഒരു റെസ്പെക്റ്റും, അതൊക്കെ കണ്ടിട്ട് ഞാനും ഈ പ്രൊഫഷനാണ് എൻ്റെ ഭാവി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുന്നത്. അതിനുശേഷം ആരെന്നോട് എന്താണ് അംബിഷൻ ചോദിച്ചാൽ 4-ാം ക്ലാസ് മുതൽ ഒറ്റ ഉത്തരവ് എനിക്കുണ്ടായിരുന്നു, ഡോക്ടർ. ഏഴുവരെ GPS അടുക്കത്തുവയില്ലായിരുന്നു എൻ്റെ പഠനം. ആ പഠനകാലത്ത് ഞാനൊരു നോർമൽ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പഠനത്തിൽ വലിയ പിന്നോക്കമില്ല, വലിയ ഒരു മിടുക്കനും അല്ലാത്തൊരു അവസ്ഥയെന്ന് ഞാൻ ചെമ്മരാട് ജമാഅത്ത് സ്കൂളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു നമ്മുടെ കീം റിസൾട്ടിൽ നമ്മുടെ കാസർഗോഡിലെ എൻ്റെ സ്കൂളിൽ പഠിച്ച ഗോകുലേട്ടനെ 1st റാങ്ക് കേരളത്തിൽ വരുന്നത്. സ്കൂളിൽ തന്നെ ഗോകുലേട്ടൻ്റെ അനുമോദന പരിപാടികളും പിന്നെ സ്കൂളിലെ ഫ്ലെക്സുകളും പിന്നെ പത്രത്തിൽ കണ്ട വാർത്തയെല്ലാം കാണുമ്പോൾ എന്നിലുള്ള ഒരു ഡോക്ടറാവണം എന്നുള്ളൊരു ആഗ്രഹം ഊട്ടി ഉറപ്പിച്ചു. അങ്ങനെ SSLC ഫുൾ എ പ്ലസ് കിട്ടുന്നു. +2 എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടല്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഫുൾ മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റുന്നു. അതിന് അടുത്ത തീരുമാനം എന്താ, അടുത്തത് ബ്രില്ലിയൻ്റ് റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തോടുകൂടി ഞാൻ എൻ്റെ ഇടനീര് സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ പ്രഭാകരൻ മാഷി എൻ്റെ കീശയിൽ കുറച്ച് കാശിട്ട് തന്നു. അപ്പം ഞാൻ ആകെ ഒരു ഞെട്ടിപ്പോയി, എന്താ സംഭവിച്ചു. ഞാൻ പറഞ്ഞു, സാർ വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ നീ ഒന്നും പറയണ്ട, നീ നല്ലൊരു ഡോക്ടറായിട്ട് വന്നിട്ട് എനിക്ക് തിരിച്ചു തന്നാൽ മതി, അല്ലാതെ നീ ഇപ്പോൾ ഒന്നും ഇതിനെക്കുറിച്ച് ആലോചിക്കണ്ട, ഞാൻ നിൻ്റെ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ നിനക്ക് തരുന്ന കാശ് എന്ന് പറഞ്ഞ് വിചാരിച്ചാൽ മതി, നീ ഒരു നല്ല ഡോക്ടറായിട്ട് വാ എന്ന് പറഞ്ഞിട്ടാണ് സാർ എന്നെ അനുഗ്രഹിച്ച് വിടുന്നത്. എൻ്റെ മനസ്സിലെന്ന് പറയുമ്പോൾ നമ്മളൊരു നാട്ടിൽ +1 +2 എൻട്രൻസ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ പൊതുവെ ഇല്ലായിരുന്നു. അങ്ങനെ +2 എക്സാമിന് ശേഷം നീറ്റ് 2018 ആദ്യമായിട്ട് എഴുതി. വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെയാണ് പോയത്. അന്ന് എനിക്ക് 293 മാർക്ക് നേടാൻ പറ്റിയുള്ളൂ. പക്ഷേ ഞാൻ വലിയ സങ്കടമൊന്നും ഇല്ലായിരുന്നു എനിക്ക്, കാരണം ഞാൻ റിപ്പീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ മുമ്പേ കണ്ടതുകൊണ്ട് ബ്രില്ലിയൻറ്റിൽ വന്ന ശേഷം നന്നായിട്ട് പഠിക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഏട്ടനോട് അവതരിപ്പിച്ചു. എനിക്ക് ഏട്ടൻ വിടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധാരണ കുടുംബത്തിന് എത്രത്തോളം താങ്ങാവൂ എന്നുള്ള കാര്യം എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഒരു ടെൻഷൻ തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ ഏട്ടൻ നല്ല പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ പറഞ്ഞു,
നിന്റെ പഠനമാണ് ഇമ്പോർട്ടൻ്റ്, എത്ര കൊടുത്തും നിന്നെ പഠിപ്പിക്കാം, അതിലൊരു പ്രശ്നമില്ല. അത് പക്ഷേ ഏട്ടന് എന്നോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഞാൻ 2018 ജൂലൈയിലാണ് ബ്രില്ലിയൻ്റിലേക്ക് വരുന്നത്. ബ്രില്ലിയൻ്റിൽ അങ്ങനെ എത്തി, ബ്രില്ലിയൻ്റിലെ അങ്ങനെ ക്ലാസ് തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. പക്ഷേ എവിടെയും എനിക്ക് തെറ്റിപ്പോയി. എൻ്റെ ഒരു പാകപ്പിഴ കൊണ്ട്, പഠന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എനിക്ക് അന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് വലിയ സ്കോറ് നേടാൻ പറ്റിയില്ല. ഞാനൊരു തിയറി പേഴ്സൺ ആയിരുന്നു, അധികം തിയറി പഠിച്ചുകൊണ്ടായിരുന്ന ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ അധികം തിയറി പഠിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻ ഒന്നും അധികം ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതുമാത്രമല്ല, ഒരു ബോർഡ് എക്സാമിൽ അതൊരു ലാഘവത്തോടെ, അതായത് അവസാനം പഠിച്ച് നേടിയെടുക്കാം എന്നുള്ളൊരു ചിന്ത, അതൊരു ഓവർ കോൺഫിഡൻ്റോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് അവസാനം 2019 ആകുമ്പോൾ നീറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ ചേട്ടനും അമ്മയൊക്കെ ചോദിച്ചു എന്താ അടുത്ത പ്ലാൻ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെല്ലാം മെറ്റീരിയലും ഉണ്ട്, ബ്രില്ലിയൻ്റ് നോട്ട്സും ഉണ്ട്, അപ്പോൾ അത് വെച്ച് ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്യാം. അവസാനം എക്സാം സമയത്ത് ബ്രില്ലിയൻ്റിലേക്ക് തന്നെ പോയിട്ട് മോഡൽ എക്സാം സമയത്ത് ബ്രില്ലിയൻ്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എൻ്റെ പഠനം റീറിപ്പീറ്റ് വീട്ടിൽ നിന്ന് ആരംഭിക്കുന്നു. സ്വന്തമായിട്ട് സെൽഫ് പ്രിപ്പറേഷൻ ഇങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങുമ്പോൾ ഞാൻ എന്നെ തന്നെ റെസ്ട്രിക്ട് ചെയ്തു. എങ്ങനെയെന്ന് വെച്ചാൽ മൊബൈലിൻ്റെ യൂസ് കുറച്ചു, പുറത്തു പോകുന്നതും എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നതും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതും പൊതുവെയുള്ള സംസാരമൊക്കെ കുറച്ചു. അങ്ങനെ ഞാൻ ഫെബ്രുവരി മോഡൽ എക്സാം സമയത്തായിരുന്നു ബ്രില്ലിയൻ്റിലേക്ക് രണ്ടാമത്തെ പ്രാവശ്യം പോകാൻ തീരുമാനിച്ചത്. പക്ഷെ അന്ന് എനിക്ക് മുത്തശ്ശിക്ക് കുറച്ച് സീരിയസ് ആയി. അപ്പോൾ അമ്മക്ക് മാത്രം വീട്ടിൽ ഒറ്റയ്ക്ക് മുത്തശ്ശിനെ നോക്കാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു വീട്ടിൽ നിന്ന് പഠിച്ചോണ്ട് അപ്പോൾ അതേ രീതിയിൽ തുടർന്നാൽ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് നോക്കാം, എന്തെങ്കിലും ഇത് കഴിഞ്ഞ് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ വരവ്. അങ്ങനെ കൊറോണ വന്നു, ലോക്ക്ഡൗൺ ആയി. നമ്മൾ അഡ്മിറ്റ് കാർഡ് വരേണ്ട സമയത്ത് നീറ്റ് മെയ് അവസാനത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. പിന്നെ അത് ജൂലൈ 26, സെപ്റ്റംബർ 13, അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും പിന്നെ ലോക്ക്ഡൗണിൻ്റെ പ്രഷറും പിന്നെ എൻ്റേതായിട്ടുള്ള മെൻ്റൽ ആങ്സൈറ്റിയും കാരണം ആ വർഷത്തെ നീറ്റും എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നത്തെ എൻ്റെ ഒരു 1.5 വർഷം എന്ന് പറയുന്നത് ഒരു സംഭവ ബഹുലമായിരുന്നു. ഞാൻ നീറ്റ് 2020 ശേഷം വീണ്ടും എന്തെടുക്കും, എന്ത് തീരുമാനം എടുക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ജോലിക്ക് പോകണം, ജോലിക്ക് പോയാലേ പറ്റുള്ളൂ, കാരണം 2 വർഷം എൻ്റെ അത് പോയി ഓൾറെഡി. അപ്പോൾ ജോലിക്ക് പോയിട്ട് നീറ്റും കൂടി അതിൻ്റെ ഇത് സൈഡ് പാരലായിട്ട് നോക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. അങ്ങനെ ഞാൻ ചേട്ടനോട് പറയുന്നു, അങ്ങനെ എനിക്ക് ചേട്ടൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന IT കമ്പനിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോലി കിട്ടുന്നു, പിന്നെ അതോടനുബന്ധിച്ച് ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് കുറച്ച് പഠിക്കുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ട് വളരുന്നു. പിന്നെ അതായിരുന്നു ഒരു 9-10 മാസം എൻ്റെ ജീവിതം. അങ്ങനെ 2021 സെപ്റ്റംബർ 12 നടന്ന നീറ്റും എൻ്റേതല്ലാതായിട്ട് മാറുന്നു. അങ്ങനെ എൻ്റെ അടുത്തത് എന്താ പ്ലാൻ എന്ന് പറയുമ്പോൾ ഞാൻ തീരുമാനിച്ചു ഒന്നെങ്കിൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc ഏതെങ്കിലും ഒരു പാരാമെഡിക്കൽ കോഴ്സ് എടുക്കാമെന്നിങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പിന്നെ ചില സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത്. അങ്ങനെ 2021 നീറ്റ് എക്സാമിന് ശേഷം ഞാൻ എൻ്റെ അളിയനും ചേച്ചിയും തുടങ്ങിയ ഒരു ഹോട്ടലിൽ അവരെ സഹായിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങി. ഹോട്ടലായിരുന്നു എൻ്റെ പിന്നെ കുറച്ച് ദിവസത്തെ എൻ്റെ ഒരു 6 മാസത്തെ ജീവിതം. ഹോട്ടലായിരുന്നു എൻ്റെ ലോകം. ഹോട്ടലിലെ പാത്രം കഴുകിയും ചായ വെച്ചും സപ്ലൈ ചെയ്തും കാഷ്യറായും എല്ലാം ഞാൻ നടന്നു. അങ്ങനെ ഹോട്ടലിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ചേച്ചി പറയും നീ ഇങ്ങനെ ഹോട്ടലിൽ ബാക്കിയായി പോകണ്ട, നീ എന്തെങ്കിലും ഒന്ന് പഠിക്കുക. അപ്പോൾ ഞാനിങ്ങനെ LBS നഴ്സിംഗ് വഴി BSc നഴ്സിംഗോ BSc MLTO ചെയ്യാം, അതിൻ്റെ കൂടെ നീറ്റും കൂടി പ്രിപ്പയർ ചെയ്യാം. അതായത് എൻ്റെ മനസ്സിലാഗ്രഹം അവിടെയും അണയുന്നില്ല. അപ്പോൾ ഡോക്ടറാവണമെന്നുള്ള ആഗ്രഹം അന്നും അവിടെ കിടപ്പുണ്ട്. പക്ഷെ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥ, ഒരു ഡൗട്ട് എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ നഴ്സിംഗിൻ്റെ അലോട്ട്മെൻറ്റിന് കൊടുത്തു. അങ്ങനെ അലോട്ട്മെൻറ്റ് എനിക്ക് സീറ്റ് കിട്ടി. പിന്നെയും എനിക്ക് മനസ്സ് വരുന്നില്ല അങ്ങോട്ട് പോകാൻ. അങ്ങനെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു എൻ്റെ മനസ്സിൽ എനിക്ക് വീണ്ടും ബ്രില്ലിയൻ്റിലേക്ക് ഒരു വട്ടം കൂടി പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ചേച്ചിയോട് പറയുമ്പോൾ ചേച്ചി പറഞ്ഞു ശരി, ഞാൻ ഇതുവരെ നിങ്ങൾക്കൊരു ചാൻസ് ഞാനായിട്ട് നിങ്ങൾക്ക് തന്നിട്ടില്ല, ഒരു ചാൻസും കൂടി നീ എടുത്തോ, പക്ഷെ നീ ഡോക്ടറായിട്ട് തന്നെ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് എന്നെ പൂർണ്ണ മനസ്സോടെ ബ്രില്ലിയൻ്റിന് പോകാൻ സമ്മതിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ബ്രില്ലിയൻ്റിലേക്ക് എത്തുന്നു.
അപ്പോൾ 2022 ഫെബ്രുവരിയിൽ ഞാൻ ബ്രില്ലിയൻ്റിലേക്ക് എത്തുന്നു. പ്രദീപ് സാറിനെ കാണുന്നു. എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ കഥയും ഞാൻ പ്രദീപ് സാറിനോട് പറയുമ്പോൾ സാർ എൻ്റെ കയ്യിലൊരു ഫോം തന്നിട്ട് പറയുന്നു, ഇത് നിൻ്റെ പഠനം ബ്രില്ലിയൻ്റ് ഏറ്റെടുക്കാം, പക്ഷേ നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായിട്ട് നീ ഇവിടെ വീണ്ടും വരണം. വന്നിട്ട് ഇവിടുത്തെ കുട്ടികളോട് നിൻ്റെ കഥയും നിൻ്റെ കഷ്ടപ്പാടും നീ അനുഭവിച്ച കാര്യങ്ങളും നിൻ്റെ ജീവിതവും പറഞ്ഞു കൊടുക്കണം. എന്തായാലും ഈ വർഷം ഒരു മെഡിക്കൽ സീറ്റ് എന്നുള്ളൊരു സ്വപ്നം എന്തായാലും നേടിയെടുക്കണം എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ വീണ്ടും എത്തുന്നത്. പിന്നെ കഷ്ടപ്പെട്ട് പഠിക്കാൻ തന്നെ തീരുമാനിച്ച് ഞാൻ എൻ്റെ പഠനം ആരംഭിക്കുമ്പോൾ രാത്രി കുറേ നേരം ഇരുന്ന് പഠിച്ചു. എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നുള്ള തെറ്റുകളെ ഞാൻ മനസ്സിലാക്കി, അത് തിരുത്താൻ ശ്രമിച്ചു. പക്ഷെ ഒരു ഗ്യാപ്പിന് ശേഷം പഠിക്കുന്നതുകൊണ്ട് തന്നെ, എക്സാംസ് എഴുതുന്നതുകൊണ്ട് തന്നെ ആദ്യം അത്ര വലിയ സ്കോറൊന്നും എനിക്ക് ഇല്ലായിരുന്നു. 400 ആ റേഞ്ചിലായിരുന്നു സ്കോറ്. പിന്നെ അത് 500, 550, 600 കടക്കുമ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് വളർന്നു. എനിക്ക് ഈ വർഷം നീറ്റ് എന്തായാലും നേടിയേ പറ്റൂ എന്നുള്ളൊരു ചിന്തയിൽ വലിയ അമിതമായിട്ട് ടെൻഷനൊന്നും അടിക്കാതെ 2022 നീറ്റ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന അലോട്ട്മെൻറ്റിന് ശേഷം എനിക്ക് കാർവാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഒരു MBBS സീറ്റ് അഡ്മിഷൻ കിട്ടി. അപ്പോൾ 1-2 പ്രാവശ്യം നീറ്റ് എഴുതുന്ന പോലെയല്ല, ഒരു 5 പ്രാവശ്യം നീറ്റ് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബക്കാരും നാട്ടുകാരൊക്കെ കുറ്റം പറിച്ചലും കളിയാക്കലും ഒക്കെ കൊണ്ടുവരും. പക്ഷേ ഈ കളിയാക്കലും പരിഹാസങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ അതൊരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചതാണ് എൻ്റെ വിജയരഹസ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്നെ പരിഹസിച്ചതിൽ എനിക്ക് ഏറ്റവും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു പരിചയക്കാരൻ എൻ്റെ അമ്മയോട് പറഞ്ഞ്, ഓന് വേറെ പണിയൊന്നുമില്ലേ, ഈ എത്ര കൊല്ലം ഇങ്ങനെ കൊല്ലം കളിയുന്നേ, ഓനെന്തെങ്കിലും ഡിഗ്രിക്ക് എന്തെങ്കിലും പോയിക്കൂടെ, നിങ്ങൊന്ന് പറഞ്ഞിട്ട് ഓനെന്ത് ബുദ്ധിയില്ലേ എന്നെല്ലാം ഇങ്ങനെ അയാൾ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് വന്ന് പറഞ്ഞു, ഇയാൾ നിന്നെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ മുമ്പിൽ ഇങ്ങനെ കളിയാക്കി പറഞ്ഞു, പക്ഷെ അതൊക്കെ തിരുത്തി കൊടുക്കുന്ന ഒരു ദിവസം നീ അയാൾക്ക് കാണിച്ചു കൊടുക്കണം, ഒരു ഡോക്ടറായിട്ട് എൻ്റെ മോൻ വരണം, അതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എത്ര ലേറ്റായാലും കുഴപ്പമില്ല, എൻ്റെ മോൻ ഒരു ഡോക്ടറായിട്ട് മാത്രം വന്നാൽ മതി എന്നുള്ള എൻ്റെ അമ്മയുടെ വാക്കായിരുന്നു എൻ്റെ ഒരു മോട്ടിവേഷൻ. അഞ്ച് പ്രാവശ്യം നീറ്റ് എഴുതിയാണ് എനിക്കൊരു മെഡിക്കൽ സീറ്റ് കിട്ടുന്നത്. എന്നാലും ഞാൻ ഗീവപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല, ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. കൺസിസ്റ്റൻസി ഈസ് ദ കീ ഓഫ് സക്സസ്. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. ഓൾ ദ ബെസ്റ്റ്.